بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله، الحمد لله الواحد القهار العزيز الغفار مكبر الليل النهار. ما شاء الله كان، إن أريد إلا الإصلاح، ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد، أعوذ بالله السميع العليم من الشيطان الرجيم، ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, കേരളത്തിലുടനീളം ഇതുപോലെയുള്ള മണ്ഡല സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലം സമ്മേളനങ്ങൾ നടത്തുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വലുപ്പം ജനങ്ങളെ കാണിക്കുവാനോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ജനങ്ങളെ കാണിക്കുവാനോ അല്ല. ഇത് നടത്തുന്നത് തികച്ചും ജനങ്ങളുടെ സംസ്കരണം, വിശ്വാസപരമായും സാമൂഹ്യമായും കൗടുംബികമായും മനുഷ്യനെ സംസ്കരിപ്പിക്കുകയാണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ ആളുകളെയും മുഴുവൻ വിഷയങ്ങളിലും സംസ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്ന വസ്തുത നമുക്ക് ഈ അടുത്ത കാലയളവിലെ മുഴുവൻ പ്രവർത്തനങ്ങളെയും, മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഒരു ഭാഗത്ത് ബോംബെ, മീററ്റ്, അലഹാബാദ് തുടങ്ങുന്ന സ്ഥലങ്ങളിൽ മുസ്ലിം സഹോദരന്മാരെ കൊന്നൊടുക്കിയിരിക്കുന്നു, അതുകൊണ്ട് പ്രതികരിക്കേണ്ടതുണ്ട് എന്ന നിലക്ക് തീവ്രവാദവുമായി കടന്നു പോകുന്നു ഒരു വിഭാഗം ആളുകൾ. അവിടെയും വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയ സന്ദേശം, നിങ്ങൾക്ക് തീവ്രവാദപരമായ പ്രവർത്തനത്തിന് ഇസ്ലാമിൻ്റെ യാതൊരുവിധ പച്ചക്കൊടിയുമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹലക്കൽ മുത്തനത്തിഉൻ ഖാലഹ സലാസൻ, മൂന്ന് പ്രാവശ്യം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു, തീവ്രവാദി നശിച്ചിരിക്കുന്നു. തീവ്രവാദം ആരുന്നയിക്കുന്നുവോ അവർ നശിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ എവിടൊക്കെ നമുക്ക് അസമാധാനമുണ്ടാകുന്നുവോ അവിടെയെല്ലാം ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം നമ്മിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. ആ ഒരു അസമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കുന്ന മനുഷ്യനോട് മതം അനുശാസിക്കും വിധം മനുഷ്യൻ കുടുംബജീവിതത്തെ സംവിധാനിക്കണം. എങ്കിൽ ആ മനുഷ്യന് തീർച്ചയായിട്ടും സമാധാനമുണ്ടാവും. നമുക്ക് ഒരു കുടുംബം സമാധാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യം, ഇസ്ലാമിൻ്റെ സന്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹയ്യറൂലി നുത്തുഫിക്കും, നിങ്ങളുടെ ഇന്ദ്രിയം എവിടെയാണ് വെക്കേണ്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒരാണും ഒരു പെണ്ണും ആയാൽ പോരാ, അത് പ്രസവിക്കൂല എന്നല്ല പറഞ്ഞ ഇസ്ലാം. ഇസ്ലാമിൻ്റെതായ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനം കിട്ടണമെങ്കിൽ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ അല്ല പറഞ്ഞു, സമാധാനത്തിന് വേണ്ടിയാണ്. സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ് അള്ളാഹു വിവാഹം കഴിക്കാൻ പറഞ്ഞത്. പക്ഷെ വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ദ്രിയം എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്ന് തിരഞ്ഞെടുക്കണം. അല്ലാണ്ട് ഒരു കല്യാണം എടുക്കുക, സാധാരണ ഏതാണായാലും പെണ്ണായാലും എന്താ താല്പര്യം മുഴുവനും ആളുകൾക്ക് ആണായാലും പെണ്ണായാലും ഒരു ഒരു സെക്ഷൽ കണക്ഷൻ, അത് ഇസ്ലാം ഉദ്ദേശിക്കുന്നില്ല, അതും തെറ്റാണ്. അങ്ങനെ നമ്മൾ ലവ് ജിഹാദിനെ പറ്റി കേട്ടില്ലേ നിങ്ങൾ അല്ലേ? എന്താ ലവ് ബി ഡബ്ല്യു, എൽ ബി ഡബ്ല്യു അല്ലേ? എൽ ബി ഡബ്ല്യു എന്തായാലും അർത്ഥം ലവ് ബിഫോർ വെഡ്ഡിങ്. ബിഫോർ വെഡ്ഡിങ്ങിൽ
ഉണ്ടാകുന്ന എല്ലാ ദുർവൃത്തിയെയും ഇസ്ലാം നഖശിഖാന്തം എതിർക്ക ചെയ്തത്. LBW അതൊന്നും ഇസ്ലാമിൻ്റെതല്ല. അപ്പൊ അവിടെ ഒക്കെ അസമാധാനം വരും. അങ്ങനെ വിവാഹം കഴിക്കാൻ പാടില്ല. ലാ നിക്കാഹ ഇല്ലാ ബി വലിയ്യിൻ, രണ്ട് കുടുംബത്തിന്റെയും ഉന്നത അധികാരികളായ രക്ഷാധികാരികളുടെ സാന്നിധ്യം വേണം, അവരുടെ സമ്മതം വേണം, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുമോ ഇല്ലേ നോക്കണം. അല്ലാണ്ട് ആണും പെണ്ണും കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മ കണ്ട് പൊയ്ക്കാളാന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമില കുടുംബജീവിതാവില്ല. മതം അനുശാസിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമമാണ് ഇഖ്തറൂലി നുത്തുഫിക്കും, നിങ്ങളുടെ ഇന്ദ്രിയം എവിടെയാണ് നിങ്ങൾ നിക്ഷേപിക്കേണ്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. നല്ല വിത്ത്, നമ്മൾ പറയല്ലേ വിത്ത് ഗുണം പത്ത് ഗുണം, നല്ല വിത്ത് തരണം അല്ലേ. ഒരാ എന്താ നല്ല വിത്തിൻ്റെ പ്രത്യേകത ഇസ്ലാമിന് പറയാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസവ്വജൂഹുന്ന ലിമാലിഹിന്ന, പണം കണ്ടുകൊണ്ട് കല്യാണം കഴിക്കരുത്. അപ്പം പണം എന്തല്ല, നല്ല വിത്തല്ല. വലാ തസവ്വജൂഹുന്ന ലി ജമാലിഹിന്ന, തൊലിവെളുപ്പ് കണ്ടുകൊണ്ട് കല്യാണം കഴിക്കരുത്. ഇവിടെ ഇപ്പം ചിലരൊക്കെ പറയുന്നുണ്ട്, എന്ത് എനിക്ക് സീനും വേണ്ട പണ്ടും വേണ്ട, അത്യാവശ്യം സൗന്ദര്യം കിട്ട്, തൊലിവെളുപ്പുണ്ടായിക്കോട്ടെ. അപ്പം ഈ കറുത്തേറ്റികളൊക്കെ ഉച്ചിടണോ? കറുത്തതോളെ കുറ്റാണോ അല്ലെ ഓൻ്റെ കുറ്റാണോ? ആരി കുറ്റല്ല. അപ്പം ഇവിടെ ഒരു അസമാധാനം വരുന്നുണ്ട്, ഒരു അപകർഷതാബോധം വരുന്നുണ്ട്, ഒരു പ്രയാസം വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പറഞ്ഞു, തൊലിവെളുപ്പ് കണ്ട് കല്യാണം കഴിക്കരുത്. പിന്നെ എങ്ങനെയാ വിവാഹം കഴിക്കേണ്ടത്? ഫലുഫർബിദാതിദ്ദീൻ, മതമുള്ള മതബോധമുള്ള കുടുംബത്തിൽ ജനിച്ച, എങ്ങനെ കുടുംബത്തിൽ ജനിച്ചവരുമായി വിവാഹം കഴിക്കണം. മതബോധമുള്ള കുടുംബം, മതബോധമുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ തൗഹീദ് ഉള്ള കുടുംബം. എന്താ ഫലുപ്രബിദാതിദ്ദീൻ, തൗഹീദ് ഉള്ള കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് വിജയം വരിക്കണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. തൗഹീദ് ഇല്ലാത്തോർന്നല്ല കേട്ടോ. പണത്തിന് വേണ്ടി കല്യാണം കഴിച്ചാൽ സമാധാനം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. സാധാരണ നമ്മളെ ആളുകളൊക്കെ വിവാഹം കഴിക്കുമ്പം, മുസ്ലിങ്ങൾ വിവാഹം കഴിക്കുന്ന ആളുകളൊക്കെ പണ്ടും പണും ഒന്നും ഇപ്പം വേണ്ട, എന്നാലും കിട്ടാവുന്ന തലത്തു നിന്നായിക്കോട്ടെ നാ, പിന്നീട് അവിടെയും പണം നോക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഇപ്പം വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇമേജ് കൂട്ടാനുള്ള സാധന, ഓരോരുത്തരുടെ ഇമേജ്, ഓരോ കുടുംബത്തെ. ഇപ്പൊ നമ്മളെ കല്യാണത്തിന് 150 എൻ്റെ പണ്ടാണ്, ഓഹോ തിരക്കില്ല, നല്ല കല്യാണ, തിരക്കില്ലാത്ത കല്യാണം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് ഖൈറുൻ നിക്കാഹി ഐസർ, വളരെ ലളിതമായ വിവാഹം, അത് നടത്തുന്നവർക്കാണ് സമാധാനം, അതാണ് ഉത്തമം. ഖൈറുൻ നിക്കാഹി ഐസർ, ലളിതമായിരിക്കണം വിവാഹം. ലളിതമായി വിവാഹം കഴിച്ച ഇസ്ലാമിന്റെ ഓഫർ എന്താ അറിയോ? ഭാവി ജീവിതം സമാധാനപരമാക്കാം. ചിലത് പറയല്ലേ എങ്ങനെ കല്യാണം കഴിഞ്ഞതാ, പൊയിഞ്ഞാലോ, എന്താ കാരണം? ആദ്യയിൽ ഉത്തരമുണ്ട് കേട്ടോ, അതിന്റെ ഉത്തരം, ആ അസമാധാനത്തിന്റെ ഉത്തരമായി തന്നെ ഉണ്ട്. ലളിതമായി വിവാഹം കഴിക്കുക എങ്കിൽ നിങ്ങൾക്ക് സമാധാനം അള്ളാഹു നൽകാം. സമാധാനം തരേണ്ടത് അള്ളയാണ്, നമ്മളല്ല, ആണോ? അല്ല. അപ്പൊ സമാധാനപരമായ ഒരു ജീവിതം, കുടുംബമുണ്ടാവാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ധാർമ്മിക ബോധമുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും തിരഞ്ഞെടുത്ത് വിവാഹം കഴിക്കണം. ധാർമ്മികത ബോധം എന്ന് പറഞ്ഞ് അഫ്ലൽമ വാസായതൊന്നും അല്ലട്ടോ, അങ്ങനെ തിരിക്കല്ല. അഫ്ലൽമ വാസായിച്ചിട്ടൊന്നും എന്താവില്ല, ധാർമ്മികത ഉണ്ടാവില്ല. അത് ഓനക്കൊരു ജോലി എന്നതിൽ കവിഞ്ഞ് സക്കാഫി ആയാലും അഫ്ലൽമ ആയാലും അഹ്സനി ആയാലും കവാബി ആയാലും ഏത് ഭാവി ആയാലും, അതുകൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത്, യഹ്ദി ബിഹി കസീറ യുളില്ലു ബിഹി കസീറ. ഖുർആൻ പഠിച്ചു എന്നതുകൊണ്ട് സന്മാർഗം ഉണ്ടാവില്ല, അത് അല്ലാഹു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മിന്നി അസ്അലുക്കൽ ഹുദാ, പടച്ചോനെ സന്മാർഗം കൊണ്ട. കേട്ടോ, പടച്ചോനോട് ചോദിക്കർ, ഹാദിയായ സന്മാർഗത്തിന്റെ ദർശിയായ അതിന്റെ ദീപവുമായി അല്ലാഹു നിയോഗിച്ച അഷ്റഫുൽ ഖൽഖ് റസൂലുള്ള പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മിന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ, തഖ്വയും ഹിദായത്തും പടച്ചോനെ കൊണ്ട. അപ്പൊ ഇവിടെ ധാർമ്മികമായ ബോധത്തിൽ അധിഷ്ഠിതമായ വിവാഹം എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. ഇനി തൗഹീദ് ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് ദീനുണ്ട് എന്ന് പറയാൻ കഴിയില്ല. എന്താ കാരണം അറിയോ? അങ്ങനെ ഖുർആൻ പഠിപ്പിച്ചത്. ഒരാൾ അജ്ജിന് പോയി നോമ്പ് നോൽക്കാറുണ്ട്, സദഖ കൊടുക്കാറുണ്ട്, സക്കാത്ത് ചെയ്തിട്ടുണ്ട്, സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിറഞ്ഞ വ്യക്തിത്വമാണ്,
പക്ഷേ അദ്ദേഹത്തിന് തൗഹീദ് ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ അമല് വേണ്ട. അപ്പോൻ ഹജ്ജും പോയി ഉംറയും പോയി ഒക്കെ വെള്ളത്തിലായി. അത് ആരോടാ പറഞ്ഞത് അറിയോ? ലോകം കണ്ട ഏറ്റവും ഉന്നതനായ വ്യക്തിയായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടാണ് അള്ളാഹു പറഞ്ഞത്, ലൈൻ അശറക്ത ലയഹബത്തന്ന അമലുക, ലൈൻ അശറക്ത മുഹമ്മദേ നിന്റെ ഭാഗത്തുനിന്നാണ് ശിർക്ക് വരുന്നതെങ്കിൽ. അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ഒരാൾക്ക് നേർച്ച വഴിപാട് നടത്തുകയോ അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേരിൽ സത്യം ചെയ്യുകയോ അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ശക്തിയിൽ നിന്ന് നമുക്ക് സഹായം, ആ മനുഷ്യേതര വകുപ്പിൽ പെടാത്തൊരു സഹായം അവരിൽ നിന്ന് കിട്ടുമെന്ന് ചിന്തിച്ചാൽ ശിർക്കായി. അടോ, അങ്ങനെ നീ ചെയ്ത നിന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസപരമായി വന്നാൽ ലയഹബത്തന്ന അമലുക്ക, നിന്റെ സർവസ്വ